അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടേ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും തൃപ്തിപ്പെട്ടൊരു ചായക്കടിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ. വേറെ ഒത്തല്ല, നമ്മൾ പൊറോട്ട തന്നെയാണ്. അപ്പോൾ പൊറോട്ട നീ വീശിയടിക്കൊന്നും വേണ്ട കേട്ടോ, എളുപ്പത്തിലൊരു സേവനമായി നമ്മളെ പെരാളുണ്ട്. അതിൻ്റെ ഒരു പക്കാവാട് ഉണ്ടാക്കുന്ന ചില്ലുണ്ടല്ലോ, ആ ചില്ലും കൂടി ഇട്ടാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നല്ല ഉസറം പൊറോട്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ തടിക്ക് കേടാന്ന് പറഞ്ഞാലും മക്കളെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാവരും പൊറോട്ട എപ്പോഴും ഉണ്ടാക്കൂലേ. പൊറോട്ടീന് വല്ല ഹോട്ടലിൽ കയറിയാലും നമ്മൾ ആദ്യം തിരക്കണ പൊറോട്ട തന്നെ കാരണം. അപ്പോൾ ഏതായാലും ഇതാ ഇനി നിങ്ങൾ ഹോട്ടലിക്കൊന്നും വണ്ടി കയറണ്ട, നമ്മളെ പെരാളിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനെടുത്തിട്ടുള്ളത് 2 കപ്പാണ് കേട്ടോ. 2 കപ്പ്ക്ക് 2 കപ്പ് മൈദക്ക് 1 മുട്ട എന്നാണ് കണക്ക്. അതെല്ലാം ഇപ്പോൾ 4 കപ്പ് എടുക്കുകയാണെങ്കിൽ 2 മുട്ടയ്ക്കുമാണ് കേട്ടോ. എന്നാലേ നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റായി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ മക്കളെ ഉണങ്ങി പൊടിച്ചുകൊണ്ട് കടിച്ച് പറിച്ച് നുള്ളി പറിച്ചേണ്ടി വരും, പിന്നെ അത് വലിയ കെതിയടാണ്. അപ്പോൾ 1 മുട്ടങ്ങളായിക്ക് കൂട്ടിക്കോള്, 1 നുള്ളിപ്പ്, ഇപ്പിൻ്റെ അളവ് നിങ്ങൾ ഒരു കറക്റ്റിൽ തന്നെ ഇടണം കേട്ടോ. ഉപ്പ് പാകത്തിനായാലേ നമ്മൾ ഈ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ 1 സ്പൂൺ പഞ്ചാര. പഞ്ചാര എത്തിനാച്ചാൽ നമുക്കൊരു കുറഞ്ഞൊരു ബ്രൗണൊക്കെ നിറായിട്ട് കാണാനൊക്കെ ഒരു ചുരുക്കുണ്ടായിക്കോട്ടെ. ഇപ്പോൾ 1 സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി നമ്മളൊന്ന് പാർന്നു കൊടുത്തിട്ട് ആദ്യം നല്ലോണം കയ്യോണ് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കുറേച്ച പച്ചവെള്ളം പാർന്നിട്ട് നമുക്കിതൊന്ന് ഉണ്ട കൂട്ടിയിരിക്കേ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ പൊറോട്ട തിന്നാൻ പൂതിയുള്ള ആൾക്കാർ അതേമാതിരി ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊക്കെ ഇടയ്ക്ക് ഒരു പൊറോട്ടയൊക്കെ തിന്നാനൊരു പൂതിയാണ്. അപ്പോൾ അന്നേരത്ത് നമുക്ക് പെരാളിൽ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ വലിയ തൃപ്തിയുള്ള കാര്യപ്പെട്ട സാധനം തന്നെയാണ് പൊറോട്ട. എപ്പോഴെങ്കിലൊക്കെ മൈദ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തന്നു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മളെ മുട്ടിയും പഞ്ചാരയും ഇപ്പും ഒക്കെ പാടിട്ടുകയാണ്, മൈദപ്പൊടി ഇട്ടുകയാണ്, നല്ലോങ്ങട്ട് തിരുമ്പി കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് കുറേച്ച പച്ചവെള്ളം പറന്നുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചൂടാക്കണ്ട കേട്ടോ, എളുപ്പം ഉണ്ടാക്കുക, കുറേ നേരത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ മാവൊക്കെ പാടെ കൂട്ടിയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വെയിറ്റും വെക്കണം, എന്നാലേ നമ്മളതൊരു സോഫ്റ്റായി നല്ല മട്ടത്തിലായി വരുള്ളൂ. അതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് മുട്ടടാനൊന്നും പോതില്ലാത്ത ആൾക്കാർ, മുട്ടൻ്റെ മണം ചൂരൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് 1 നുള്ളി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തോളിട്ടോ. എന്നാലും നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റ് ചെയ്യാറ് മക്കളെ. അങ്ങനെ ഇതൊക്കെ നമ്മൾ നല്ലോങ്ങോട്ട് കുഴച്ചിങ്ങോട്ട് വെച്ചുക്കണ്, ചുരുങ്ങിയതൊരു 1/2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഒന്ന് മൂടി വെച്ചിരിക്കണം കേട്ടോ. അത് വേറെ ഒന്നിനുമല്ല, നമ്മൾ ഈ ഒരു മാവൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാനേ അതിനും വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പിന്നെ പൊറോട്ട ഉണ്ടല്ലോ, കടിച്ചറിച്ച് തിന്നേണ്ടി വരും, ഭയങ്കര ഉറപ്പേക്കാറേ. അപ്പോൾ ഏതായാലും ഇതവിടെ കിടക്കട്ടെ, നമ്മളൊന്നാണ് മൂടി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് അങ്ങനെ നമ്മൾ മൂടിയൊക്കെ കഴിഞ്ഞ് തുറന്ന് വെച്ചിക്കണേ. ഏതായാലും 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ നമ്മളെ കൈ വെളിച്ചെണ്ണ കൊണ്ട് ഞാൻ ഈ ക്യാമറൻ്റെ പിന്നെ അതിമ തൊട്ടുക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോൻ്റെ ക്ലാരിറ്റി ഇവിടെ പോയിക്കണം. ഏതായാലും ഇപ്പം ഇനി 10 കാട്ടോ ഇനി 10 കാട്ടാമല്ലോ. നമ്മളിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ കാണുന്നത്. വെളിച്ചെണ്ണ കൊണ്ട് നമ്മളറിയാതെ തൊട്ടാൽ എന്തേ കാര്യം, നമ്മൾ വീഡിയോ എടുക്കണമൊക്കെ പരന്നും വീരുന്നൊക്കെ കേൾക്കാറല്ലേ. ഇപ്പോൾ അതൊക്കെ അയക്കണം. ഏതായാലും ഇനി 10 കാട്ടിയൊരു കാര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ആ പക്കാവടൻ്റെ ചില്ല് അതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കണ്ടുകണെന്ന് കരുതണം കേട്ടോ. കടുകടുപ്പം പരിപാടി നോക്കുകയാണ്, വേറെ ഒത്തല്ല. നേരം വെക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ചായക്കടി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉച്ചക്കാണ് പരീക്ഷ, എന്നാലും നേരം വെക്കുമ്പോൾ ഇവർക്ക് നേരത്തെ ചായയും കടിയൊക്കെ കിട്ടണം, അത് നിർബന്ധമാണ്. അതിലിപ്പോൾ യാതൊരു ഇതും. അപ്പം നമ്മൾ മെയിൻ പരിപാടി നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മളെ സേവനായിക്ക് ഞാൻ ആ മാവണിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ല മക്കളെ, ഇനി ഇങ്ങനെയാണ് തിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ തോത്താൻ വേണ്ടി ഒന്ന് എടുത്തേക്ക്, അത് ഓണാക്കാനും പറഞ്ഞു. അങ്ങനെ 2 എണ്ണം നമ്മളവിടെ ഇതാക്കി വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ 3-ാമത്തെ നമ്മൾ ചുറ്റിച്ച് നോക്കിയാണെങ്കിൽ ബലൊന്നും കൊടുക്കണ്ട, എന്തോ ഒരു കടുപ്പുണ്ടാക്കുക. ഈ ഒരു ചായക്കടി നോക്കിയാണെങ്കിൽ പക്കാവാട കണ്ടില്ല, 4 വരെ ഉണ്ടാവില്ല അതിന്. ആ ഒരു 4 വരയിൽ കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ മാവ് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല ഉഷാറായിട്ട് കിട്ടിയാണ് കേട്ടോ. ഇനി ഈ ലെയറൊന്നും പോവാതെക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ നിറവ് കൂടെയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചുരുട്ടി എടുക്കട്ടോ. അപ്പോൾ നമ്മളെ ടൈൽസുമ്മ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മാതിരി കറ നോക്കിയാണെങ്കിൽ വൺപടി കൊട്ടി പിടിച്ചതാണ്. ഞാൻ ആ തൽക്കലൊന്നും വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പിടിച്ചു. ഏതായാലും കുഴപ്പമില്ല, നമുക്കുള്ള മട്ടത്തിലെല്ലാം ഇട്ട് ചുരുട്ടി എല്ലാം ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾ ടേബിൾ മേലായാലും അതെല്ലാം ഇങ്ങനത്തെ കൗണ്ടർ ടോപ്പിലായാലും വെച്ചിട്ട് പൊറോട്ട പരത്താ എന്നുണ്ടെങ്കിൽ അതിമല് വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയെ കേട്ടോ. ആ ലാസ്റ്റത്തെ ഭാഗം അതിൻ്റെ ഉള്ളിൽ കടാക്കി കൊടുക്കുക. അതാ ഇത്രേ ഉള്ളൂ മക്കളെ പരിപാടി. കണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കടുപ്പാണ് നമ്മൾ ചെയ്ത് കൊടുത്തതെന്നാ നോക്കി. ഇനി ഏതായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അൽസം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്താ കേട്ടോ. അതൊക്കെ നമുക്ക് അജുണ്ട് മാന്തി കളയും ചേച്ചട്ടെ, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചേ. നല്ല എളുപ്പമാണ്, ഇതുകൊണ്ടൊക്കെയാണ് ചിറ്റിച്ചാൽ വലിയ ഗതികേടുണ്ടോ? അതും വലിയൊരു ഗതികേട് നോക്കി. അതുകൊണ്ട് ഈ പക്കാവടൻ്റെ ചില്ലൊക്കെ നമ്മളെ അടുത്തൊക്കെ ഉണ്ടാവും, നമ്മൾ പൊതുവേ എടുക്കലില്ലേ. അതങ്ങനെ മൂലക്കെ കിടക്കലാണ്. എന്നാൽ ഇപ്പം ഇനി മൂലക്കലൊന്നും കിടക്കണ്ട, എന്നും പൊറോട്ടൻ്റെ ചുട്ടുകൊളി നമ്മളെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുമാതിരിപ്പെട്ട തൃപ്തിപ്പെട്ടൊരു ചായക്കടി തന്നെയാണ് ഈ പൊറോട്ട. പിന്നെ 10 ആണെങ്കിൽ ഞാൻ ഹോട്ടലിലേക്ക് വേണ്ടത്, ഇത്രേ ഉള്ളൂ. വീശി അടിക്കേണ്ട ഒരു ആവശ്യമില്ല.
കുറേ നേരമായി മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും ഉള്ളു പരിപാടിയിട്ടൊക്കെ അച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ചു ചുറ്റിച്ച് കൊടുക്കാൻ നോക്കിയാണ്. എന്തോ ഒരു കടുപ്പത്തിൽ അത് നമ്മൾ ഉണ്ടാക്കണം നോക്കിയാണെങ്കിൽ ആ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുത്താണ്ടിട്ടാ. അല്ല ഇതിങ്ങനെ വേറിട്ടുകൊണ്ട് നിൽക്കുവേ. അപ്പോൾ രണ്ട് കപ്പ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് പൊറാട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വലുതാണ് അതിൽ നോക്കിയാണ് അത് ഞാൻ ഉണ്ടാക്കിയ വലുതാണ്. പിന്നൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞുകളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. നിങ്ങൾ വലിപ്പം ചെറുപ്പമൊക്കെ നിങ്ങൾ തൃപ്തിക്കനുസരിച്ച് ചെയ്തോളി. നമ്മളേതായാലും അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയൊരു പിടുത്തം ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ ചേലായി വന്നിട്ടും വേണം. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ്. നമുക്ക് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ. ഈ അഞ്ചെണ്ണം ഇനി നമ്മളൊന്ന് മൂടി വെക്കുകയാണ്. അരമണിക്കൂർ നമ്മൾ മൂടി വെക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ നീച്ചേണ്ടി വരും. ഇത് ഈ അരമണിക്കൂറൊക്കെ മൂടി വെച്ചാലും റെസ്റ്റ് ചെയ്താലും മാത്രമേ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞങ്ങനെ കേട്ടോ. നമ്മൾ ആ ലെയറൊക്കെ അങ്ങ് കാണുന്നുണ്ടെന്ന് കരുതുന്ന മക്കളെ. വെളിച്ചെണ്ണോട് തൊട്ടിട്ട് ഈക്കാരേ അത് ആകെ ഒരു ഇതൊക്കെ മാതിരി ഏക്കണ വീഡിയോ ഒക്കെ വേറൊരു കളറിന് വന്നേക്കാണ്. വെളിച്ചെണ്ണൻ്റെ ഒരു മങ്ങലിന് വന്നിട്ട് ഏതായാലും സാരല്ല. ഇനി നമ്മൾ ഈ കയ്യോണ്ട് വിരലോണ്ടല്ല, കൈൻ്റെ പള്ളോണ്ട് ഇട്ടാ ഒന്നാണ് പരത്തി കൊടുക്കുക. വിരലോണ്ട് പരത്തി കൊടുത്താൽ നമ്മളെ വിരലാളെ അതിൽ കാണുള്ളൂ. ഇപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മൾ ലെയറൊക്കെ നല്ലോണം തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണത് തന്നെ നമ്മളെ ഈ പൊറാട്ടൻ്റെ ലെയറൊക്കെ ശരിക്ക് കാണാനും ഒന്ന് സോഫ്റ്റായി വരാനുമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ ഒന്നും രണ്ടും മൂന്നും പരത്താനൊന്നും വലിയ കൃതിയിടില്ല മക്കളെ. കടുകടുപ്പം പരത്തിയെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും നിങ്ങൾ പിന്നെ തേക്കാതെ നിൽക്കണ്ട കേട്ടോ. പൊറാട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവില്ലേ. പൊറാത്തീനി മൈദ വെളിച്ചെണ്ണയൊന്നും കുടിച്ചില്ല കേട്ടോ. ആ ഒരു ബേജാറൊന്നും വേണ്ട. പുറത്തേക്ക് ഇങ്ങനെ തള്ളണ നോക്കിയാണ് നമ്മൾ പരത്തണ നേരത്ത് നോക്കി നല്ലോ നൈസാക്കി പരത്തണ്ട കേട്ടോ. കുറഞ്ഞൊരു കട്ടിൻ്റെക്കോട്ടെ. ഇതിൽ ഒന്ന് നമ്മളത് വലുതേനി കേട്ടോ. നമ്മൾ ആദ്യം പരത്തിയത് വലുതേനി. അതുകൊണ്ട് തന്നെ നമ്മളെ ചട്ടിയിൽ മക്കളെ അതിനെ കൊള്ളണില്ല. ഏതായാലും കൊള്ളണം വരെയാണ് ഇട്ട് കൊടുത്താട്ടാ. നമ്മളെ ചട്ടി പറഞ്ഞാൽ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തേക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ കജ്ജിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത് അതേക്കാരം കേട്ടോ. അതിലിട്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വേണം. പിന്നെ നമുക്ക് കുറഞ്ഞൊരു മുരിഞ്ഞൊക്കെ നിൽക്കും ചേച്ചും. ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇരുമ്പിൻ്റെ ചട്ടി തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തേക്കണ്. അതേമാതിരി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇടക്കിടക്ക് കുറേ വെളിച്ചെണ്ണ നമുക്കി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫസ്റ്റിലൊക്കെ ഇട്ടണല്ലോ അതൊക്കെ നോക്കി. അതേമാതിരി അടുപ്പത്ത് കുറേ നേരം ഈ ചട്ടിയിലിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടാണ് ഉണക്കിയെടുക്കരുത് കേട്ടോ. അങ്ങനെ ഉണക്കിയെടുത്താൽ നമ്മൾ പൊറാട്ട സോഫ്റ്റ് തന്നെ ഉണ്ടാവില്ല. അതൊക്കെ ഏകദേശം നമ്മൾ പൊറാട്ട ഇപ്പോൾ റെഡി ആക്കണം. ഒന്നാമത്തെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. നോക്കിയാണ് നമ്മളത് ഉസാറായി കിട്ടിയാണ്. ഇതാ രണ്ടാമത്തെ തട്ടത്. ഇത് കുഞ്ഞാണ്. അതിൻ്റെ ലെയറും ഇതൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞ് ഇങ്ങനെ വരുന്ന കണ്ടിയിൽ നിങ്ങൾ നല്ല മട്ടത്തിലായി കിട്ടിയേക്കണല്ലേ. അപ്പോൾ ഇനി പൊറാട്ട തിരുപ്പതിപ്പെട്ട ആൾക്കാരൊക്കെ ഇക്കോലത്തിൽ ഉണ്ടാക്കിക്കോളി. നമ്മളെ സേവനായി ഇങ്ങോട്ട് എടുത്തോളി. നമ്മളെ പക്കാവടൻ്റെ ആ ചില്ല അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. എന്നിട്ടാണ് തിരിച്ചോളി, കറക്കിക്കോളി, ചുരുട്ടിക്കോളി, മക്കളെ നേരെ ചട്ടി കൂട്ടോളി. നല്ല അടിപൊളി പൊറാട്ട നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് പോയി എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കിട്ടാ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ നമുക്കും തന്നെ ഒരു സമാധാനമുള്ളൂ. നിങ്ങൾ നമുക്ക് ഒപ്പമുണ്ട് എന്നുള്ളതിനൊരു തോന്നലാണ് നിങ്ങളെ ലൈക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും മക്കളെ. എല്ലാവരും ഉണ്ടാക്കട്ടെ. ഇത്ര എളുപ്പത്തിൽ ഈ പൊറാട്ട ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ പീടിയ പോയി കണ്ട് ഇപ്പോൾ പൊറാട്ടക്കൊക്കെ വലിയ വിലയും കൂടിയുണ്ട്. 10 rupees നമ്മളവിടെ. അപ്പോൾ വിലയും കൂടിയാണ് പോയി വാങ്ങണ്ടല്ലോ. നമുക്ക് നമ്മളെ ഒരാൾ തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി തന്നാലോ. പിന്നെ തോന വെളിച്ചെണ്ണയൊന്നും നമ്മൾ തീ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ കുറഞ്ഞ വെളിച്ചെണ്ണി തന്നെ ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കലുള്ളൂ. വേറെ എത്തല്ല കുറേ വെളിച്ചെണ്ണയിൽ കുത്തിപ്പൊരിച്ചേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നോക്കിയാണെങ്കിൽ അതിൻ്റെ ലെയറൊക്കെ നല്ലോണം തെളിഞ്ഞ് കാണുന്നുണ്ടെന്ന് കരുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചട്ടി എടുക്കണം നേരത്ത്. അത്യാവശ്യം വലിയ ചട്ടി തന്നെ നോക്കിയിട്ടോളി കേട്ടോ. നമ്മളെ തിരുമ്പിൻ്റെ ഒരു ചട്ടി തന്നെ ഉള്ളു മക്കളെ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ചൂടിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞേക്കണി. ഇനി നമുക്ക് അത്ത പരിപാടി നിങ്ങൾക്ക് അറിയില്ലേ. ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ആ പൊറാട്ട അതിൻ്റെ ലെയറൊക്കെ ഒന്നാണ് തെളിഞ്ഞ് കാണുള്ളൂ. ഇപ്പോൾ അല്ലാത്ത പരിപാടിയൊന്നും നമുക്ക് പൊറാട്ട മറിയില്ല. എന്നാലും മറിയണമാരിക്ക് ഇതാ നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ്. നോക്കിയാണ് നിങ്ങൾ ഇതൊക്കെ നല്ല മട്ടത്തിലായി കിട്ടുന്നു. നല്ല സോഫ്റ്റ് ഉണ്ട് സാധനം കേട്ടോ. നല്ല സോഫ്റ്റിൽ തന്നെ നമ്മൾ ഈ വലുതുണ്ടല്ലോ അത് നല്ല മട്ടത്തിലായി വന്നേക്കണം കേട്ടോ. മറ്റൊക്കെ കുഞ്ഞു കുട്ടികളാണ്. ഏതായാലും തിരക്കടില്ല മക്കളെ, നമ്മൾ നല്ല മട്ടത്തിലായി വന്നേക്കണം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഇപ്പോൾ അവിടെയും പടി അടിച്ചാൽ നേരത്തെ ഒന്ന് പൊട്ടിപ്പോന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ബേജാറൊന്നും മാട്ട നോക്കിയാണ്. നല്ല ലെയറോടെ തന്നെ നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. നോക്കി അപ്പോൾ ഉച്ച തോന്നി പിന്നെ ബാക്കിയുള്ള രണ്ട് കുടിയും തന്നെ ഇതേമാതിരി വലുതാക്കി പരത്തിയാൽ മതി. ഇനി നമ്മൾ ചട്ടി കൊള്ളൂലാന്നും കരുതിക്കാണ്ട് കുഞ്ഞാ കുഞ്ഞുകളാക്കി പരത്തി ചെയ്ത് നോക്കി. എല്ലാം ലെയറൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി ആണ് ഞങ്ങൾ ഇതുള്ളൂ മക്കളെ. ഇപ്പോൾ വലിയ കോഴിച്ചാറോ പൂത്തഞ്ചാറോ ഉണ്ടെങ്കിൽ എന്നെ പറയും വേണ്ട സംഗതികൾ ഉഷാറായിട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് ഈ വൈകുന്നേരം, അതല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഏതാണോ സമയം തൃപ്തി ആ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിട്ടാ. അതേമാതിരി തന്നെ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോഴല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയുള്ളൂ. നോക്കി നല്ല ലെയറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പൊളിച്ചൊക്കെ കാട്ടിത്തരണം. നോക്കി ഇത് പത്താച്ചാലേ ക്യാമറ വെളിച്ചെണ്ണ തട്ടിയിട്ട് വെള്ളച്ച് നിൽക്കുകയാണ്. അതാണ് വലിയൊരു സുഖമില്ല ഇന്ന് വീഡിയോക്ക്. ഞാനറിയാതെ അതിനെ പിടിച്ചതാണ്. അതിപ്പോൾ ഇനി പത്താ കാട്ടണം. ഞാനേതായാലും കുറച്ച് കോഴിച്ചാറുണ്ടാക്കിയിരുന്നു. നമ്മൾ സിമ്പിൾ കോഴിച്ചാറാണ് കേട്ടോ.
ഇതിൻ്റെ അടുത്ത് നമ്മൾ കാട്ടീനി. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ പാടത്ത് കണ്ട് കുറച്ച് കണ്ട് ഒരു സാറ് നമ്മളെല്ലാവരും കണ്ടുക്കണമെന്ന് കരുതണം കേട്ടോ. ആ ഒരു സാറാണ് കേട്ടോ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നില്ല, ഇന്നാലെ ടേസ്റ്റ് ഒട്ടും കുറയില്ല, അങ്ങനത്തെ ഒരു സാറാണ് മക്കളെ ഈ ഒരു കോഴിച്ചാറ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് വന്ന് നോക്കി അങ്ങ് കാണാനും പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളെ പൊറാട്ട നോക്കിയാണ്, ലെയറില്ല എന്ന് ആരും പറയില്ല, നല്ല സോഫ്റ്റും ഉണ്ട്. നമ്മൾ മുട്ടയൊക്കെ കൂട്ടിയോണ്ട് നോക്കി കണ്ടാ, നല്ല അടിപൊളിയായില്ല. ചുടണ നേരത്ത് നല്ലോണം തിരിച്ച് കത്തിച്ച് കാണും കേട്ടോ, ഡ്രൈ ആയി ഉണക്കിയെടുക്കരുത് കേട്ടോ. അങ്ങനെ എടുത്താൽ നമ്മൾ പൊറാട്ട ഉണങ്ങിക്കൊണ്ട് ഏക്കാരം, പിന്നെ നല്ല കട്ടിയുള്ള മാതിരി ഏക്കാരം, ഒരു ചൊക്കായി കിട്ടൂല. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തിരിച്ചൊക്കെ കുറച്ചേച്ച് തിരിച്ചിട്ടും മറിച്ചിട്ടും ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണ ഒരു മട്ടത്തിൽ തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ വേവിച്ചിട്ട് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് നല്ല ഉഷാറിൽ കിട്ടും കേട്ടോ. ഉണ്ടോ പിന്നെ എന്ന് പറഞ്ഞത് രാവിലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുട്ടികളെ സ്കൂളിൽ പോകാനോ ഒക്കെ ഉള്ള ഒരാളിലാണെങ്കിൽ നടക്കണ കാര്യമല്ല, അല്ലേമാർ നേരത്തെ നീ ചണ്ടി വരും. അപ്പോൾ ഏതായാലും നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ പറയും. ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.